ഓണം റിലീസായി മമ്മൂട്ടിയുടെ ഏത് സിനിമയാകും എത്തുക എന്ന സംശയത്തിലാണ് ആരാധകർ. ബസൂക്ക ആയിരിക്കും ഓണത്തിന് എത്തുക എന്ന പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേറ്റിരിക്കുകയാണ്. ബസൂക്കയുടെ ഷൂട്ടിംഗ് വൈകും എന്ന സൂചനകളാണ് മോളിവുഡിൽ നിന്നും പുറത്തു വരുന്നത്. ചിത്രത്തിലെ വളരെ നിർണായകമായ ചില സീനുകൾ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് വിവരം. പരമാവധി വേഗത്തിൽ ചിത്രം റിലീസ് ചെയ്യാനായി സമാന്തരമായി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. ചിത്രത്തിൽ സംവിധായകൻ ഗൗതം മേനോനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ടെന്നും അദ്ദേഹവും മമ്മൂട്ടിയുമായുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഇനി ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തീർക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമമെങ്കിലും ഓണം റിലീസായി ഇനി ബസൂക്ക എത്താൻ സാധ്യത കുറവാണ്. ബസൂക്ക ഒരു ത്രില്ലറായിട്ടാണ് ഒരുങ്ങുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിനു ഡെന്നിസ് ആണ്. തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനു ഡെന്നിസ്. ബസൂക്കയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. കറുത്ത വസ്ത്രം ധരിച്ച് ചുറ്റും തോക്ക് ചൂണ്ടിയ ആളുകൾക്ക് നടുവിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്ററാണ് ചിത്രത്തിലേതായി ആദ്യം പുറത്തുവിട്ടിരുന്നത്. എതിരാളികൾക്ക് മുന്നിൽ പതറാതെ ശാന്തനായി നിൽക്കുന്ന കഥാപാത്രമാണ് ഈ പോസ്റ്ററിലുള്ളത്. ഹെഡ്ലൈറ്റുകൾ കത്തിച്ചിട്ടിരിക്കുന്ന കാറുകളും ഹോട്ടലിന്റെ ബോർഡും ഒക്കെ ഈ പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. മുൻപൊരു അഭിമുഖത്തിൽ ബസൂക്ക ഒരു മാസ് ത്രില്ലർ ആയിരിക്കുമെന്ന് ഡിനു ഡെന്നിസ് പറഞ്ഞിരുന്നു. മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും യോജിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുകയായിരുന്നു താനെന്നും ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യൻ മമ്മൂക്കയാണെന്ന് തോന്നി എന്നുമാണ് അന്ന് ഡിനു പറഞ്ഞത്. സീനുകളെല്ലാം പൂർണ്ണമായും ഓർഡറിലാക്കിയ ശേഷമാണ് മമ്മൂട്ടിയോട് കഥ പറഞ്ഞത് എന്നും കേട്ടയുടനെ മമ്മൂട്ടി ആവേശഭരിതനായി എന്നും ഡിനു വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടി ഗൗതം മേനോൻ കോംബോയിലും പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. പൂജ അടുത്തിടെയാണ് നടത്തിയത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിടുക. ഒരു കോമഡി ചിത്രമായിരിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. രസകരമായ ഒരു വേഷമാണ് മമ്മൂട്ടിക്ക് ചിത്രത്തിൽ ഉണ്ടാവുക എന്നും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് വെളിപ്പെടുത്തിയിരുന്നു. ഷെർലക് ഹോംസിന്റെ രീതിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫൺ കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നീരജ് പറയുന്നത്. ഗൗതം മേനോൻ തന്നെയാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തിന് യോജിച്ചതെന്ന് നിർദ്ദേശിച്ചതെന്നും നീരജ് വ്യക്തമാക്കുന്നുണ്ട്. വേറിട്ട സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൗതം മേനോന്റെ ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തത് മലയാള സിനിമാ പ്രേമികളെ ഏറെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയുമാണ്. മമ്മൂട്ടിയുടേതായി ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്ന ചിത്രമാണിത്. 2010 പോക്കിരിരാജ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത്. പോക്കിരിരാജയുടെ 2-ാം ഭാഗമായ മധുരരാജ് ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ലൂസിഫറിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഒരു പുതുമുഖ സംവിധായകനായിരിക്കും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും ചേർത്ത് സിനിമ ഒരുക്കുക. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരിക്കും ചിത്രത്തിനായി പണം മുടക്കുക എന്നാണ് സൂചന. ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും താരമൂല്യം വെച്ചും അടുത്തിടെ ഇരുവരും ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഗ്രാഫ് വെച്ചും നോക്കുമ്പോൾ ഇരുവരും ചേർന്നുള്ള ഒരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ ആ ചിത്രം മോളിവുഡിന്റെ തലവര മാറ്റും എന്നുറപ്പാണ്. മമ്മൂട്ടിയുമായി 4-ാം കൂട്ടുകെട്ടിനൊരുങ്ങുന്ന സംവിധായകൻ അജയ് വാസുദേവിന്റെ സിനിമ ദി ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ് അദേനി ചിത്രം, റോഷാക്കിന്റെ സംവിധായകൻ നിസാം ബഷീറിന്റെ സിനിമ എന്നിങ്ങനെ ഒരുപിടി പ്രൊജക്ടുകളുടെ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണ്ണാവ് ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിലുണ്ട്. ഫ്രൈഡേ ഫിലിംസ്, ഗോകുലം ഫിലിംസ്, കാവ്യ ഫിലിംസ് തുടങ്ങിയ നിർമ്മാണ കമ്പനികളുടെ സിനിമകളും മമ്മൂട്ടിയുടേതായി ഇനി എത്തും എന്നാണ് വിവരം.